മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിന്റെയും ഭാര്യ സുചിത്രയുടെയും 32-ാം വിവാഹ വാർഷികമാണ് ഇന്ന്. 1988 April 28 തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. സിനിമാ കുടുംബത്തിൽ നിന്നും തന്നെയാണ് സുചിത്രയുടെയും വരവ്. പ്രശസ്ത തമിഴ് നടനും നിർമ്മാതാവുമായ കെ ബാലാജിയുടെ മകളും സുരേഷ് ബാലാജിയുടെ സഹോദരിയുമാണ് സുചിത്ര. ജാതകം ചേരില്ലെന്ന കാരണത്താൽ ആദ്യം വേണ്ടെന്ന് വെച്ച കല്യാണാലോചന 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിയോഗം പോലെ വീട്ടുകാർ നടത്തിക്കൊടുക്കുകയായിരുന്നു. നടന്മാരായ പ്രേം നസീർ, തിക്കുറിഷി, കെ പി, ഉമ്മർ, സുകുമാരൻ, ഫാസിൽ മമ്മൂട്ടി, ജഗദീഷ് ശ്രീകുമാർ, ബാലചന്ദ്ര മേനോൻ, ശ്രീനിവാസൻ, സംവിധായകൻ സത്യനദിക്കാട്, പ്രിയദർശൻ, വേണുനാഗപള്ളി, രാഷ്ട്രീയ നേതാവായ കെ കരുണാകരൻ തുടങ്ങി നിരവധി പ്രമുഖർ മോഹൻലാലിന്റെ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ആ വിവാഹ വീഡിയോ ഇന്നും യൂട്യൂബിൽ വൈറലാണ്. കൂടാതെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ഷെയറുകളും നിരവധി ആരാധകർ റീപോസ്റ്റ് ചെയ്യുകയും ചെയ്ത് വൈറലാക്കുകയും ചെയ്തു. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നുവെങ്കിലും വിവാഹത്തിന് മുൻപേ സുചിത്ര മോഹൻലാലിന്റെ ആരാധികയായിരുന്നു എന്ന കാര്യം ഒരിക്കൽ സുചിത്രയുടെ സഹോദരൻ സുരേഷ് ബാലാജി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. സുജിക്ക് മോഹൻലാൽ എന്നാൽ ഭ്രാന്തായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് ആരാധനയായിരുന്നു. ഇരുവരും പരസ്പരം കത്തുകൾ എഴുതിയിരുന്നു. എന്നാൽ ഇതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. സുജി ഇതൊരു ഭയങ്കര സീക്രട്ടായി കൊണ്ടു തടന്നു. പിന്നെ അവളുടെ ഇഷ്ടം മനസ്സിലായപ്പോൾ എന്റെ ഒരു അമ്മായിയാണ് ലാലിന്റെ കുടുംബത്തിൽ പോയി സംസാരിച്ച് കല്യാണത്തിലേക്ക് എത്തിച്ചത്. വിവാഹം അറേഞ്ച്ഡ് ആയിരുന്നു. മോഹൻലാൽ സുചിത്ര വിവാഹത്തെ കുറിച്ച് നിർമ്മാതാവ് കൂടിയായിരുന്ന സുരേഷ് ബാലാജി ഗൃഹലക്ഷ്മിക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. നിർത്തിവച്ച സിനിമാ ജീവിതം വീണ്ടും ആരംഭിച്ചതിന് കാരണക്കാരൻ മോഹൻലാലാണെന്നും സുരേഷ് ബാലാജി വെളിപ്പെടുത്തി. സിനിമയുടെ റൈറ്റിനെ കുറിച്ച് തന്റെ പിതാവ് ബാലാജിയും ഒരു നടനുമായി തർക്കം നടക്കുകയും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും പിന്നീട് നിർമ്മാണ രംഗത്തു നിന്നും പിന്മാറുകയുമായിരുന്നു എന്ന് സുരേഷ് ബാലാജി അഭിമുഖത്തിൽ പറയുന്നു. എന്നാൽ സുചിത്രയെ വിവാഹം ചെയ്ത ലാൽ കുടുംബത്തിലേക്ക് വന്നതോടെ വീണ്ടും നിർമ്മാണം ആരംഭിച്ചു. മോഹൻലാൽ, ശോഭന, അമല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ഉള്ളടക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിതാര കമ്പൈൻസ് എന്ന പേരിൽ സുരേഷ് ബാലാജി വീണ്ടും നിർമ്മാണ രംഗത്ത് കടന്നുവരുന്നത്.